ഹായ് ഓൾ, ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ JCI അല്ലേ, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് നമ്മുടെ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻ ലിസ്റ്റിൽ പോവാം അല്ലേ. അപ്പം എന്താണ് കുട്ടികളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൗണ്ടർ ഓഫ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ ഇൻ ദ വേൾഡ് ദ കോപ്പറേറ്റർ അല്ലേ. അപ്പം നമ്മൾ വളരെ വിശദമായിട്ട് ഓർത്തിരിക്കണം. അതായത് ഫൗണ്ടർ ഓഫ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ എന്ന് പറയുന്ന ആ ബുക്ക് കോപ്പറേറ്റർ ആണ് അല്ലേ. കോപ്പറേറ്റർ, ദ കോപ്പറേറ്റർ, ദ കോപ്പറേഷൻ, അങ്ങനെ പല പല പുസ്തകങ്ങളുണ്ട്. ഇവിടെ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത് റോബർട്ട് ഓവൻ, ഓപ്ഷൻ ബി ചാൾസ് ഹൗറത്ത്, ഓപ്ഷൻ സി ഡോക്ടർ വില്യം കിങ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് അല്ലേ. അപ്പം കോപ്പറേറ്റർ, ഓക്കെ, കോപ്പറേറ്റർ എന്ന് പറയുന്ന ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, കോപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റർ ആണ് ലോകത്ത് ആദ്യമായിട്ട് സഹകരണവുമായി ബന്ധപ്പെട്ട ജേണൽ എന്ന് പറയുന്ന കോപ്പറേറ്റർ ആണ്. അത് ആരെഴുതിയതാണ്, ഓപ്ഷൻ എ റോബർട്ട് ടൗൺ. റോബർട്ട് ടൗൺ പറ്റി നമുക്കറിയാം, അദ്ദേഹം ആരാണ്, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ് ഇൻ ദ വേൾഡ് അല്ലേ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ് ഇൻ ദ വേൾഡ്, ലോകത്തെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ സഹകരണ ഐഡിയോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് ടൗൺ ആണ്. ചാൾസ് ഹൗറത്തിനെ പറ്റി നമുക്കറിയാം, അദ്ദേഹം ആരായിരുന്നു, റെഫ്സ് അല്ലെ, റോക്ക്ഡെയിൽ ഇക്വിറ്റി ഉൽപ്പന്ന സൊസൈറ്റി റെഫ്സിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ. ഫസ്റ്റ് പെർമനൻ്റ് പ്രസിഡന്റ് ആയിരുന്നു ആര്, ചാൾസ് ഹൗറത്ത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഡോക്ടർ വില്യം കിങ്, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻ ദ വേൾഡ്, ലോകത്തെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഫാദർ, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ആരാണ്, വില്യം കിങ് ആണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് വില്യം കിങ് ആണ്. അപ്പോൾ ഇദ്ദേഹം എഴുതിയ ബുക്കാണ് ഏത്, കോപ്പറേറ്റർ അല്ലേ. ഇദ്ദേഹം എഴുതിയ ബുക്കാണ് കോപ്പറേറ്റർ. ആരാണ്, ഡോക്ടർ വില്യം കിങ്. ഡോക്ടർ വില്യം കിങ് എഴുതിയ ബുക്കാണ് കോപ്പറേറ്റർ എന്ന് ഓർത്ത് വെക്കുക. പിന്നെ കോപ്പറേറ്റർ വില്യം കിങ്, ദ കോപ്പറേറ്റർ. ഇപ്പോൾ ഇവിടെ ദ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ ചെയ്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ് നോക്കിയതിന്, കാരണം ദ വരാൻ കാരണം ഫേമസ് ആയിട്ടുള്ള ബുക്കിൻ്റെ മുൻപിൽ നമ്മൾ ദ എന്ന് പറഞ്ഞാൽ ചേർക്കാറുണ്ട്, ദ ചേർക്കാറുണ്ട് അല്ലേ, ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്ന് പറയുന്നത് ദ കോപ്പറേറ്റർ എന്ന് വന്നത്. നമ്മളെപ്പോഴും ചിന്തിച്ച് എഴുതണം, സാധാരണ നമ്മൾ പഠിക്കേണ്ടത് കോപ്പറേറ്റർ വില്യം കിങ്, ഓക്കെ, ദ കോപ്പറേറ്റർ. NCU നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ്റെ പുസ്തകമാണ് ദ കോപ്പറേറ്റർ. പിന്നെ KF Sweden ബുക്കാണ് ദ കോപ്പറേഷൻ. എന്താണ് കോപ്പറേറ്റർ വില്യം കിങ്, കോപ്പറേറ്റർ അല്ലെ, കോപ്പറേറ്റർ വില്യം കിങ്, ദ കോപ്പറേറ്റർ NCU. പിന്നെ ദ കോപ്പറേഷൻ എന്ന് പറയുന്നത് KF Sweden KF ബുക്കാണ് ദ കോപ്പറേഷൻ എന്ന് ഓർത്ത് ബുക്ക്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൻസർ ആരാണ്, വില്യം കിങ്. അദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻ ദ വേൾഡ്, ലോകത്ത് തന്നെ എന്താണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. 1828 മെയ്യിലാണ് ഈ പുസ്തകം ഇറക്കുക. ഓക്കെ, 28 മുതൽ 30 വരെ അത് സർക്കുലേറ്റ് ചെയ്തുള്ളൂ എന്ന് ഓർത്ത് വെക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിസ്ത്യാനിറ്റി അല്ലേ, ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫിൽ കൂടെ മാത്രമേ കോപ്പറേഷൻ സക്സസ് ആകൂ എന്ന് വിചാരിച്ചിരുന്ന എന്ന് ചിന്തിച്ചിരുന്ന ഒരു കോപ്പറേറ്റർ ആയിരുന്നു വില്യം കിങ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, അടുത്ത പറഞ്ഞ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്, താഴെ തന്നിരിക്കുന്ന ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സെക്ഷൻ 8A, അഫിലിയേഷൻ ടു അപെക്സ് സൊസൈറ്റി സെക്ഷൻ 8, ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി സെക്ഷൻ 26, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 6. അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പറയുന്നത് ഇവിടെയാണ് അല്ലേ, രജിസ്ട്രേഷൻ ശേഷമാണ് രജിസ്ട്രേഷൻ അല്ലേ, സെക്ഷൻ 8ലാണ്. അഫിലിയേഷൻ വരുന്നത് അതും സെക്ഷൻ 8A, അഫിലിയേഷൻ ടു അപെക്സ് സൊസൈറ്റീസ് വരുന്നു അല്ലേ, അഫിലിയേഷൻ ടു അപെക്സ് സൊസൈറ്റി വരുന്നു. അപ്പോൾ ഇത് സെക്ഷൻ 8, ഇത് തെറ്റാണ്. പിന്നെ 8A അതും തെറ്റാണ് അല്ലേ, നോക്കിയേ, ഇത് തെറ്റാണ്, ഒരിക്കലും വരില്ല. അഫിലിയേഷൻ ടു അപെക്സ് സൊസൈറ്റി സെക്ഷൻ 8 അല്ല. പിന്നെ ഫൈനൽ അതോറിറ്റി ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു സംഘത്തിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് അതെവിടെയാണ് പ്രതിപാദിക്കുന്നത്, 26 അല്ല 27 സെക്ഷൻ 27 ആണ്. ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, ജനറൽ ബോഡിയാണ്, ഒരു സംഘത്തിൻ്റെ പൊതുയോഗമാണ് അതിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഫൈനൽ അതോറിറ്റി ഇൻ സൊസൈറ്റി സെക്ഷൻ ഏതാണ്, 27 ആണെന്ന് ഓർത്ത് നോക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എവിടെയാണ്, അത് കറക്റ്റാണ്, സെക്ഷൻ 6 എന്ന് പറയുക, സെക്ഷൻ 6 എന്തിനെ പറ്റി പ്രതിപാദിക്കുക, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അല്ലേ, സെക്ഷൻ 6 പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. സെക്ഷൻ 7 പറയുന്നത് എന്ത്, രജിസ്ട്രേഷൻ. സെക്ഷൻ 7 രജിസ്ട്രേഷനെ പറ്റി പറയുന്നു. കാരണം രജിസ്ട്രാറ് എല്ലാം വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, ആക്ടും റൂളും അനുസൃതമായിട്ടാണോ എല്ലാം പ്രോപ്പറാണോ എന്ന് നോക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സെക്ഷൻ 7 രജിസ്ട്രേഷനോട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പിന്നെ സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട് എന്താണ്, റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ 7 തനത് പാർട്ടി അറിയിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ രജിസ്ട്രേഷൻ്റെ ചാപ്റ്റർ രജിസ്ട്രാർ മുതൽ അങ്ങ് പഠിച്ചു വരണം. ഓക്കെ, ആ ചാപ്റ്റർ വളരെ വെച്ചുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പാർട്ട് ഓഫ് ബാങ്ക് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് BR Act.
ഓക്കെ, ബി ആർ ആക്ട് എന്നാണ്, ബി ആർ ആക്ട് 1949 അല്ലേ, വന്ന സമയത്ത് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു അത് അറിയപ്പെടുന്നത്. പിന്നീട് അത് ബി ആർ ആക്ട് ആയിട്ട് പരിവർത്തനം ചെയ്തു. അപ്പം സഹകരണ ബന്ധത്തിന് സഹകരണ എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ, സഹകരണ സൊസൈറ്റീസിലേക്ക് എന്താ പറയുക, ബി ആർ ആക്ടിന് ഏത് പാർട്ടാണ് ആപ്ലിക്കബിൾ ആണെന്ന് പറയുക, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 ആൻഡ് പാർട്ട് 6. അപ്പോൾ ഏത് പാർട്ടാണ് ബി ആർ ആക്ട്, അതായത് ബി ആർ ആക്ടിൻ്റെ ഏത് പാർട്ടാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്ക് ആപ്ലിക്കബിൾ ആകുന്നത്, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റി പ്രതിപാദിക്കുന്നത് ബി ആർ ആക്ടിലെ ഏത് പാർട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ആൻസർ വരിക, ഓപ്ഷൻ എ പറയുന്നത് പാർട്ട് 3, ഓപ്ഷൻ ബി പറയുന്നത് പാർട്ട് 4, ഓപ്ഷൻ സി പറയുന്നത് പാർട്ട് 5 ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് പാർട്ട് 6. ഏത് ആൻസർ വരിക, പാർട്ട് 5 ആണ് കേട്ടോ, ബി ആർ ആക്ട് 1949. ഓക്കെ, വന്ന സമയത്ത് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിരുന്നു, പിന്നീട് അത് ബി ആർ ആക്ട് ആയി മാറി. നമ്മൾ വളരെ വിശദമായിട്ട് സി എസ് ഇ ബി എക്സാമിനായിക്കോട്ടെ, ഇൻസ്പെക്ടർ എക്സാമിനായിക്കോട്ടെ, അപ്പെക്സ് അംഗങ്ങളുടെ എക്സാമിനായിക്കോട്ടെ, വളരെ പ്രധാനപ്പെട്ടതായിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരു പാർട്ടാണ് ബി ആർ ആക്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ബി ആർ ആക്ട് പഠിക്കണം, ആർ ബി ഐ ആക്ട് പഠിക്കണം, എൻ ഐ ആക്ട് പഠിക്കണം അല്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം നമ്മൾ നമ്മുടെ എക്സാം പ്രിപ്പറേഷനിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ആണെന്ന് ഓർത്ത് നോക്കുക ബാങ്കിങ്ങിൽ കേട്ടോ. ഓക്കെ, അടുത്തതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ ഓഫീസർ ഓർ പേഴ്സൺ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A ഓഫ് കെ സി എസ് ആക്ട് അല്ലേ. അപ്പം നമ്മൾ പറയുന്നുണ്ട്, അതായത് സെക്ഷൻ 68A പ്രകാരം ആരാണ് അപ്പോയിൻ്റ് ചെയ്യുന്ന ആരെയാണ് സെക്ഷൻ ആൻ. അതിൽ ഓപ്ഷൻ എ പറയുന്നത് രജിസ്ട്രാർ, ഓപ്ഷൻ ബി ആർബിട്രേറ്റർ, ഓപ്ഷൻ സി വിജിലൻസ് ഓഫീസർ, ഓപ്ഷൻ ഡി ലിക്വിഡേറ്റർ. ഇത് ആൻസർ വരിക, രജിസ്ട്രാർ സെക്ഷൻ 3 പറയുക. ഓക്കെ, പിന്നെ പറയുന്നു ആർബിട്രേറ്ററിനെ പറ്റി പറയുന്നുണ്ടല്ലേ, ആർബിട്രേറ്ററിനെ പറ്റി പറയുന്നു, പിന്നെ വിജിലൻസ് ഓഫീസറെ പറ്റി പറയുന്നു, ലിക്വിഡേറ്ററിനെ പറ്റി പറയുന്നു. ഇപ്പോൾ ഏതാണ് ഇവിടെ ആൻസർ വരിക, സെക്ഷൻ 68A പ്രകാരം ആരെയാണ് അപ്പോയിൻ്റ് ചെയ്യുക, വിജിലൻസ് ഓഫീസറെയാണ് അപ്പോയിൻ്റ് ചെയ്യുക എന്ന് ഓർത്ത് കേട്ടോ. സെക്ഷൻ 68A പ്രകാരം നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്നത് വിജിലൻസ് ഓഫീസറെയാണെന്ന് ഓർത്ത് നോക്കുക. ഓക്കെ, വിജിലൻസ് ഓഫീസറെയാണ് നമ്മൾ സെക്ഷൻ 68A പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇവരെ പറ്റിയെല്ലാം പഠിക്കണം, രജിസ്ട്രാറിനെ പറ്റി പഠിക്കണം, ലിക്വിഡേറ്ററിനെ പറ്റി പഠിക്കണം അല്ലേ, ലിക്വിഡേഷന് ലിക്വിഡേറ്റർ, പവർ ഓഫ് ലിക്വിഡേറ്റർ എല്ലാം പഠിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കി പോകണം എക്സാം എഴുതാൻ പോകുമ്പോൾ, അതൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പോയെങ്കിൽ നമുക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നമുക്ക് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അപ്പോൾ കോർപ്പറേഷൻ ബിക്കം എ സ്റ്റേറ്റ് സബ്ജക്ട് ഫ്രം ഡാഷ് ഓൺവേർഡ്സ്, ഇത് വളരെ ബേസിക് ചോദ്യങ്ങളല്ലേ. എന്താണ് ഏത് വർഷം മുതലാണ് സഹകരണം ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരിക്കുന്നത്? നമുക്കറിയാം സഹകരണം കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് സ്റ്റേറ്റിൽ അതിന് എന്താണ് പവർ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കിയത് ഏത് വർഷം മുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1919, 1919 ഓപ്ഷൻ സി 1942 ആൻഡ് ഓപ്ഷൻ ഡി 1956. ഏതാണ് ആൻസർ വരിക, 1947 ആണോ, അല്ല 42 ആണോ, അല്ല 56 ആണോ, അല്ല ഏതാണ്, 1919 ആർ റെക്കമെൻഡേഷൻ പ്രകാരം ഒന്ന് ആലോചിച്ച് നോക്കി, ആർ റെക്കമെൻഡേഷൻ പ്രകാരം ആയിരിക്കും മുണ്ടേഗു ചെംസ്ഫോർഡ് അല്ലേ, മുണ്ടേഗു ചെംസ്ഫോർഡിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഓർത്ത് നോക്കണം കേട്ടോ, മുണ്ടേഗു ചെംസ്ഫോർഡ്. ഓക്കെ, അന്ന് പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് എന്നാണ് പറയുക, അന്ന് പ്രവിശ്യകളായിരുന്നല്ലോ, ആ സമയത്തൊക്കെ പ്രവിശ്യകളായിരുന്നു. അപ്പോൾ പ്രവിശ്യകളായതുകൊണ്ട് തന്നെ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആക്കണമെന്ന് പറഞ്ഞു, പിന്നീട് അത് സ്റ്റേറ്റ് സബ്ജക്റ്റ് എന്ന് എന്താണ് മാറി വരികയാണ് അല്ലേ. ഓർത്ത് പോകുക, 1919 മുണ്ടേഗു ചെംസ്ഫോർഡ്, ആ വാക്കല്ലേ ഓർത്തെ, മുണ്ടേഗു ചെംസ്ഫോർഡ്, അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സഹകരണത്തെ നമ്മളൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കിയതെന്ന് ഓർത്ത് പോകുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട 5 questions പഠിച്ചു, questions നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഷോർട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്ത 5 questionമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.